നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു വെണ്ടയ്ക്ക തോരനാണ് ചെയ്യുന്നത് കുറച്ച് സ്പെഷ്യലാണെന്ന് പറയാം എനിക്ക് തോന്നുന്നത് എല്ലാവരും എപ്പോഴും ചെയ്യുന്നൊരു രീതിയായിരിക്കില്ല കുറച്ച് ആരെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും ഇത് ഇങ്ങനെ നിങ്ങളൊരു വട്ടം ചെയ്ത് നോക്കിയാൽ പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ അത്രയും ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല കുഴിവെള്ള വലിയ പാത്രം എടുക്കാൻ നോക്കണേ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇതിലേക്കൊരു പകുതി സവാള ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കുറച്ചൊന്ന് ബ്രൗൺ ആവണം എന്നിട്ടാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലങ്ങനെ കിടന്ന് വെന്തോളും മീൻസ് അതങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല രസമാണ് പിന്നെ ഞാൻ തീ കുറച്ച് വെച്ചു കേട്ടോ നന്നായിട്ട് മുരിഞ്ഞൂല്ലോ അതുകൊണ്ട് ഉണക്കമുളക് ചതച്ചതാണിത് ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ടാവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് മുളക് പൊടി അപ്പം മുളക് പൊടി ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എരിവൊന്നുമില്ല നോർമൽ എരിവുള്ള അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ചേർത്തിട്ടുണ്ടേ നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് അത് നോക്കിയിട്ട് ചേർത്താൽ മതി ഇനി നമുക്ക് വെണ്ടയ്ക്ക ചേർക്കാം അപ്പോൾ വെണ്ടയ്ക്ക ഇതുപോലെ കുറച്ച് വലിപ്പത്തിൽ അരിയണം ഒത്തിരി അങ്ങ് തിന്നാക്കിയിട്ട് അരിയരുത് അപ്പോൾ വല്ലാണ്ട് കുഴഞ്ഞു പോകും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെണ്ടയ്ക്ക ഒന്നിച്ചിടരുത് ആദ്യം കുറച്ചിടുക എന്നിട്ട് അത് ആ മസാലയൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം പിന്നെ ഉപ്പൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ദൈവം ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കും ഉപ്പ് ചേർത്തിട്ട് വീണ്ടും അടുത്ത ഒന്നുകൂടെ ഇളക്കിയിട്ട് വീണ്ടും അടുത്ത വെണ്ടയ്ക്ക ഇട്ടു അങ്ങനെ ഒരു മൂന്ന് തവണയായിട്ട് ആണ് ഞാൻ മുഴുവൻ വെണ്ടയ്ക്ക ഇട്ടത് ഇത് ഞാൻ ഏകദേശം ഒരു അര കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ടാവും കേട്ടോ ഒരു നാലഞ്ച് പേർക്ക് കഴിക്കാൻ അത് സുഖമായിട്ട് കഴിക്കാം നല്ല പാകം അപ്പോൾ അത് ഇതുപോലെ അടിക്കൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല നല്ലോണം തുറന്ന് തന്നെ വെച്ചാണ് വേവിക്കേണ്ടത് ഒട്ടും നമ്മൾ അടച്ചൊന്നും വെക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് കുഴഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതേ ഈ ഒരു രീതിയിലായിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെയൊക്കെ അളവ് കുറച്ച് കൂട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തു നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല വെറുതെ ഇങ്ങനെ ചെയ്താൽ മതി കാരണം അത്യാവശ്യം നമുക്ക് വെണ്ടയ്ക്കയിൽ എണ്ണ ഒഴിക്കേണ്ടി വരും നിങ്ങൾക്ക് പോരാത്ത എണ്ണ ഇടയിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ നമ്മളത് വേവിച്ചെടുക്കുന്ന സമയത്ത് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് നേരത്തെ അപ്പോൾ വെള്ളത്തിന് പകരം നമ്മൾ ആ എണ്ണ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ആദ്യം ഒഴിച്ച എണ്ണ അല്ലാണ്ട് കുറച്ചുകൂടി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ തേങ്ങ അതിനകത്തേക്ക് ചേർത്തു ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം എന്തെങ്കിലും ഒരു വെള്ളത്തിൻ്റെ അംശം അടിയിലുണ്ടെങ്കിൽ അത് പോകണം ഇപ്പം ഞാൻ ഇട്ടത് പെപ്പർ പൗഡറാണ് നമ്മുടെ കുരുമുളക് പൊടി അപ്പം അത് ആവശ്യത്തിന് ഇട്ടോളൂ ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം ഇത് ഏറ്റവും ടേസ്റ്റും സ്പൈസി ആയിട്ടിരിക്കുമ്പോഴാണ് അപ്പോൾ അതേ കണ്ടല്ലോ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു തോരനാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ അത് മാത്രമല്ല എന്താ പറയുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ അത് തീ ഓഫ് ചെയ്യുകയാണ് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ കുറച്ച് തൈരും ചോറും പപ്പടവും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ കുശാലായി അപ്പോൾ അത് ഞാൻ ചുമ്മാ ഒരു കോമ്പിനേഷൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ